എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം നാലാം വാക്യം. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. പ്രിയമുള്ളവരെ, ഇന്ന് ആത്മീയ ഗോളത്തിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യോഹന്നാൻ നമ്മെ ഓർപ്പിക്കുന്നത്. യേശുവിനെ അറിയാം എന്ന് പറയുന്ന അനേകരുണ്ട്. ഇന്ന് ലോകത്തിലുള്ള സകല മനുഷ്യരും യേശുവിനെ അറിയാം എന്നാണ് പറയുന്നത്. എന്നാൽ യേശു പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുന്നവരാണ് ഭൂരിപക്ഷവും. യേശുവിനെ അറിയുകയും യേശുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്നവരെയാണ് കർത്താവിന് ആവശ്യമുള്ളത്. കർത്താവിനെ അറിയാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുന്നവൻ വഞ്ചകനാ, ചതിയനാ, കള്ളനാ. അതാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്. സത്യം അവനിലില്ല എന്ന് എടുത്തു പറയുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് തന്നെ കർത്താവ്. അതെ, സത്യം അവനിലില്ല എന്ന് പറയുമ്പോൾ യേശു അവനിലില്ല. യേശുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യേശു അവനിലില്ല. പ്രിയമുള്ളവരെ, നിങ്ങളിൽ യേശു ഉണ്ടോ? നിങ്ങൾക്കവനെ അറിയാമെന്ന് പറയുമ്പോൾ കൽപ്പനകളെ പ്രമാണിക്കുന്നുണ്ടോ? നിങ്ങളുടെ അനുഗ്രഹത്തിന് എന്താണ് തടസ്സം? നന്മയ്ക്ക് എന്താണ് തടസ്സം? പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങനെ അറിയുന്നവർ അനേകർ ഈ ലോകത്തിലുണ്ട്. എന്നാൽ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ ചുരുക്കം. അവരെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ പഠിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.